ഇപ്പോൾ വി എസ് സുനിൽകുമാർ മുൻമന്ത്രി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുനിൽകുമാർ, ഇക്കാര്യത്തിൽ അപ്പോൾ അന്വേഷണങ്ങൾ ഒരു പിടി അദ്ദേഹത്തിനെതിരെയുണ്ട്, എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം എം ആർ അജിത് കുമാർ ഒരു വേദി പങ്കിടേണ്ട എന്ന തീരുമാനം ഉചിതമാണെന്നായിരിക്കുമല്ലോ സ്വാഭാവികമായും താങ്കൾ കരുതുന്നത്, അല്ലേ? അതൊക്കെ സർക്കാരിന്റെ തീരുമാനങ്ങളാണല്ലോ. കാരണം ഇത് ഒരു പോലീസ് സേനയുമായി ബന്ധപ്പെട്ട അച്ചടക്ക നടപടികളും അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉചിതമെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. അതിൽ നമ്മൾ ഒരു അഭിപ്രായം ഇപ്പൊ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല, അതിന്റെ ആവശ്യം തോന്നുന്നില്ല. അത് ഗവൺമെന്റ് എന്താണെങ്കിലും തീരുമാനിക്കട്ടെ. കാരണം പക്ഷെ നാളെ ഈ പേരൂർക്കടയിലെ ചടങ്ങിൽ ഇപ്പോൾ എ ഡി ജി പിക്ക് മുഖ്യമന്ത്രി അത്തരം ഒരു മെഡൽ വിതരണം ചെയ്യുന്നു എങ്കിൽ, ആ ഒരു ദൃശ്യം പുറത്തു വരുന്നു എങ്കിൽ, അതിന്റെ ഒരു വാർത്ത പിറ്റേന്നത്തെ പത്രങ്ങളിൽ വരുന്നുവെങ്കിൽ, അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ വിവാദം ചെറുതല്ലല്ലോ, അല്ലേ? അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കില്ല ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനം. ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പിനും ഗവൺമെന്റിനും ഒക്കെ ഏത് കാര്യത്തിലാണെങ്കിലും അതിന്റെ തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാവുമല്ലോ. അപ്പോ അതെന്ത് വേണം എന്താ എന്ന് തീരുമാനിക്കേണ്ട ഒരു സർക്കാരിന് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. സർക്കാർ തീരുമാനിക്കട്ടെ, സർക്കാരിന്റെ ബന്ധപ്പെട്ട വകുപ്പുകള് അതിലെന്താണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ അത് വിവാദങ്ങളില്ലാതെയും പ്രശ്നങ്ങളില്ലാതെയും കാര്യങ്ങൾ തീർക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ അത് ഒരു ആഭ്യന്തര വകുപ്പിന്റെ ഇന്റേണലായിട്ടൊരു വിഷയമാണ്. അത് അവരുടേതായ രീതിയിൽ അവർ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നത് അത്തരം ലക്ഷ്യം അല്ലെങ്കിൽ അത്തരം ഉദ്ദേശം കൊണ്ടായിരിക്കാം. ഏതായാലും അതിലെ കൂടുതൽ അഭിപ്രായം പറയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ അതിനോട് ചോദിക്കരുത് മറ്റു കാര്യങ്ങൾ. പക്ഷെ ഔചിത്യമുള്ള ഒരു തീരുമാനം എന്ന നിലയിൽ താങ്കൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ, അംഗീകരിക്കുന്നുണ്ടല്ലോ, അല്ലെ? അല്ല, തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് എടുക്കുന്നത് അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കുമല്ലോ. ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ വിവാദത്തിലേക്ക് പോകാൻ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. യെസ്, നന്ദി ശ്രീ സുനിൽകുമാർ പ്രതികരിച്ചതിന്. സർക്കാരിന്റെ തീരുമാനമാണ്, അത് ഔചിത്യം എന്താണ് ഈ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരു തീരുമാനം എടുക്കുന്നതാകാം എന്ന് പറഞ്ഞൊഴിയുകയാണ്.